ചക്കര മക്കളെ എല്ലാരും നല്ല മിടുക്കരായിരിക്കണല്ലേ പഞ്ചേന്ദ്രിയ നമ്മൾ പരിചയപ്പെട്ടില്ലേ ഏതൊക്കെയാ മക്കളെ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയാ ഒന്ന് പറഞ്ഞേ കണ്ണ് ചെവി മൂക്ക് നാക്ക് ഒരിക്കൽ കൂടെ പറഞ്ഞേ മക്കളെ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് അല്ലേ ഇനി ഈ അവയവങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ടീച്ചർ ഒരു പാട്ട് പാടിയാലോ ശ്രദ്ധിച്ചിരിക്കണേ കണ്ടറിഞ്ഞിടുവാൻ വേണം കണ്ടറിഞ്ഞിടുവാൻ കണ്ണു വേണം കേട്ടറിഞ്ഞിടുവാൻ എന്തുവേണം കേട്ടറിഞ്ഞിടുവാൻ കാതുവേണം മണത്തെറിഞ്ഞിടുവാൻ വേണം മണത്തെറിഞ്ഞിടുവാൻ മൂക്കു വേണം രുചിയറിഞ്ഞിടുവാൻ വേണം രുചിയറിഞ്ഞിടുവാൻ നാക്കു വേണം തൊട്ടറിഞ്ഞിടുവാൻ വേണം തൊട്ടറിഞ്ഞിടുവാൻ തൊക്കു വേണം നല്ലതറിയുവാൻ എന്തു വേണം നന്മ നിറഞ്ഞ മനസ്സു വേണം നന്മ നിറഞ്ഞ മനസ്സു വേണം ഇഷ്ടപ്പെട്ട മക്കളെ ടീച്ചറെ ഇതൊന്നും പാടിക്കളിച്ചാലോ ശ്രദ്ധിച്ചിരിക്കണേ കണ്ടറിഞ്ഞിടുവാൻ എന്തു വേണം കണ്ടറിഞ്ഞിടുവാൻ കണ്ണു വേണം കേട്ടറിഞ്ഞിടുവാൻ എന്തു വേണം കേട്ടറിഞ്ഞിടുവാൻ കാതു വേണം മണത്തെറിഞ്ഞിടുവാൻ എന്തുവേണം മണത്തെറിഞ്ഞിടുവാൻ മൂക്കു വേണം രുചിയെറിഞ്ഞിടുവാൻ എന്തുവേണം രുചിയെറിഞ്ഞിടുവാൻ നാക്കു വേണം തൊട്ടറിഞ്ഞിടുവാൻ എന്തുവേണം തൊട്ടറിഞ്ഞിടുവാൻ തൊക്കു വേണം നല്ലതറിയുവാൻ എന്തുവേണം നന്മ നിറഞ്ഞ മനസ്സു വേണം നന്മ നിറഞ്ഞ മനസ്സു വേണം ഇഷ്ടപ്പെട്ട മക്കളെ ടീച്ചർ ഒരിക്കൽ കൂടി പാടട്ടെ എന്തു വേണം കണ്ടറിഞ്ഞിടുവൻ കണ്ണു വേണം കേട്ടറിഞ്ഞിടുവാനെന്തുവേണം കേട്ടറിഞ്ഞിടുവൻ കാതുവേണം മണത്തറിഞ്ഞിടുവാനെന്ത് വേണം മണത്തറിഞ്ഞിടുവൻ മോക്കു വേണം രുചിയറിഞ്ഞിടുവാനെന്തു വേണം വേണം നാക്കേണം തൊട്ടറിഞ്ഞിടുവാനെന്തു വേണം തൊട്ടറിഞ്ഞിടുവൻ തൊക്കു വേണം നല്ലതറിയുവാൻ എന്ത് വേണം നന്മ നിറഞ്ഞ മനസ്സു വേണം നന്മ നിറഞ്ഞ മനസ്സു വേണം ഇഷ്ടപ്പെട്ടോ മക്കളെ നമുക്കൊന്ന് തുള്ളിച്ചാടി കളിച്ചാലോ എല്ലാരും വേഗം എണീറ്റേ എണീറ്റോ കണ്ടറിഞ്ഞിടുവാൻ എന്താ മക്കളെ വേണ്ടത് കണ്ണു അല്ലേ എവിടെയാ എല്ലാവരും ഒന്ന് കണ്ണിലൊന്ന് തൊട്ട് കാണിച്ചേ ഒന്ന് തൊട്ട് കാണിച്ചേ ആ കണ്ടറിഞ്ഞിടുവാൻ കണ്ണ് വേണം അല്ലേ നമുക്കൊന്ന് പാടാമോ കണ്ടറിഞ്ഞിടുവാൻ എന്തു വേണം കണ്ടറിഞ്ഞിടുവാൻ കണ്ണ് വേണം കേട്ടറിഞ്ഞിടുവാൻ എന്തു വേണം കേട്ടറിഞ്ഞിടുവാൻ കാത് വേണം കാതിന് ചെവി എന്നും പേരുണ്ട് അല്ലേ മക്കളെ അടുത്ത് മണത്തെറിഞ്ഞിടുവാൻ മണത്തെറിഞ്ഞിടുവാൻ എന്തുവേണം മണത്തെറിഞ്ഞിടുവാൻ മൂക്കു വേണം രുചിയെറിഞ്ഞിടുവാൻ എന്തുവേണം രുചിയറിയാൻ എന്താ മക്കളെ വേണ്ടത് രുചിയറിയാൻ നാക്ക് വേണം അല്ലേ ോ രുചിയെറിഞ്ഞിടുവാൻ എന്തുവേണം രുചിയെറിഞ്ഞിടുവാൻ നാക്കു വേണം അടുത്തേതാ തൊട്ടറിഞ്ഞിടുവാൻ തൊട്ടറിഞ്ഞിടുവാൻ എന്താ വേണ്ടത് തൊട്ടറിഞ്ഞിടുവാൻ എന്തു വേണം ഇടുവാൻ തൊക്കു വേണം നല്ലതെറിയുവാൻ എന്തുവേണം നന്മ നിറഞ്ഞ മനസ്സ് വേണം നന്മ നിറഞ്ഞ മനസ്സു വേണം ഇഷ്ടപ്പെട്ടോ മക്കളെ നമുക്ക് ഒരുമിച്ച് ഒന്നോട് പാടാമോ ശ്രദ്ധിച്ചിരിക്കണേ കണ്ടറിഞ്ഞിടുവാൻ എന്തു വേണം കണ്ടറിഞ്ഞിടുവാൻ കണ്ണ് വേണം കേട്ടറിഞ്ഞിടുവാൻ എന്തു വേണം കേട്ടറിഞ്ഞിടുവാൻ കാതു വേണം മണമറിഞ്ഞിടുവാൻ എന്തു വേണം മണമറിഞ്ഞിടുവാൻ മൂക്കു വേണം എന്തു വേണം മണത്തറിഞ്ഞിടുവാൻ വേണം രുചിയെ എന്തു വേണം രുചിയറിഞ്ഞിടുവാൻ വേണം ൊട്ടറിഞ്ഞിടുവാൻ എന്തുവേണം നല്ലതറിയുവാൻ എന്തു വേണം നന്മ നിറഞ്ഞ മനസ്സു വേണം നന്മ നിറഞ്ഞ മനസ്സു വേണം ഇഷ്ടപ്പെട്ടു മക്കളെ വീട്ടുകാരോടൊപ്പം പാടിക്കളിക്കണേ മക്കളെ ബായ് ടീച്ചറിൻ്റെ കുഞ്ഞു മക്കളെല്ലാം പാട്ടൊക്കെ കേട്ട് രസിച്ചിരിക്കുകയാണല്ലേ അത് മാത്രമാണോ നമ്മൾ ചെയ്യുന്നത് അല്ലേ അല്ലേ നമ്മൾ കളിക്കും പന്ത് കളിക്കും ഒക്കെ ചെയ്യുമല്ലേ ടീച്ചർ എന്നെ ഇവിടെ ഒരു ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ ഒന്ന് നോക്കിയേ നിങ്ങളെപ്പോലെ രണ്ട് കുഞ്ഞു മക്കൾ പന്ത് കളിക്കുന്നത് കണ്ടോ ടീച്ചറേ അവർക്ക് പേര് കൊടുക്കാൻ പോവുകയാണേ എന്താണെന്നോ അപ്പുവും അമ്മുവും എന്താ പേര് അപ്പുവും അമ്മുവും ഈ അപ്പുവും അമ്മുവും എന്താ കളിക്കുന്നേ പന്ത് കളിക്കുകയാണല്ലേ ദേ നോക്കിയേ അവര് എന്ത് നിറത്തിലുള്ള പന്താ കളിക്കുന്നത് ചുവന്ന നിറത്തിലുള്ള പന്താണ് അപ്പുവും അമ്മുവും കളിക്കുന്നത് ആണല്ലോ എല്ലാ പേരും കണ്ടോ ചുവന്ന നിറത്തിലുള്ള പന്താണ് അപ്പുവും അമ്മുവും കളിക്കുന്നത് ഇവര് കളിക്കുന്നത് കാണാനേ ആരൊക്കെയാ വന്നിരിക്കുന്നത് ദേ നോക്കിയേ ഒരു ചിത്രശലഭം പാറി പറന്ന് ഇവരുടെ കളി കാണാൻ അവിടെ എത്തിയിട്ടുണ്ട് കണ്ടോ നല്ലൊരു ചിത്രശലഭമല്ലേ ദേ നോക്കിയേ നല്ലൊരു മരം വലിയ മരമല്ലേ ഈ മരത്തിൻ്റെ ചുവട്ടില് ഒരു പുള്ളി പശു അവരുടെ കളിയൊക്കെ കണ്ട് അങ്ങനെ രസിച്ചു കിടക്കുകയാണ് തറയിലേ മരത്തിന്റെ ചുവട്ടില് തറയില് ഉള്ളി പശു വിശ്രമിക്കുന്നല്ലേ ആ ദേ നോക്കിയേ താഴത്ത് നല്ല കുറച്ച് പൂക്കളുണ്ടല്ലേ എന്ത് നിറമാ മഞ്ഞ നിറത്തിലുള്ള കുഞ്ഞു പൂക്കള് താഴത്ത് വീണ് കിടക്കുന്നു എത്ര പൂക്കളാണെന്ന് നമുക്ക് നോക്കിയാലോ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മഞ്ഞ നിറത്തിലുള്ള പൂക്കള് താഴെ വീണ് കിടക്കുന്നുണ്ടല്ലേ ദേ അമ്മുവിൻ്റെ തലയിൽ കണ്ടോ അമ്മുവിൻ്റെ തലയിലും രണ്ട് പൂക്കളുണ്ടല്ലേ എന്നാലേ ആ പൂക്കളുടെ നിറമെന്താ വെള്ള നിറത്തിലുള്ള രണ്ട് പൂക്കളാണല്ലേ അമ്മുവിന്റെ തലയിൽ ദേ നോക്കേ അമ്മുവിൻ്റെയും അപ്പുവിൻ്റെയും ഉടുപ്പ് കണ്ടോ എന്തൊക്കെ നിറമാ പച്ച നിറത്തിലും നീല നിറത്തിലും പിന്നെയോ അമ്മു ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ നിറമെന്താ റോസും പച്ചയും അല്ലേ അമ്മുവും അപ്പുവേ കാലില് അഴുക്കൊന്നും വരാതിരിക്കാനേ ദ കണ്ടോ ഷൂസും സോക്സും ഒക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ മക്കളെ നമുക്ക് ഒന്നും കൂടി നോക്കിയാലോ അപ്പുവും അമ്മുവും എന്ത് നിറത്തിലുള്ള പന്ത് വെച്ചാ കളിക്കുന്നേ ആ ചുവന്ന നിറത്തിലുള്ള പന്താണല്ലേ ദേ ഈ മരത്തിന്റെ ചുവട്ടില് ഒരു പുള്ളി പശു വിശ്രമിക്കുന്നുണ്ട് അപ്പുവും അമ്മുവും കളിക്കുന്നത് കാണാന് ചിത്രശലഭം വന്നിട്ടുണ്ടല്ലേ താഴത്ത് കണ്ടോ മഞ്ഞ നിറത്തിലുള്ള മൂന്ന് പൂക്കൾ അമ്മുവിൻ്റെ തലയിലാണെങ്കിലോ ദേ പറഞ്ഞേ വെള്ള നിറത്തിലുള്ള രണ്ട് പൂക്കളാണല്ലേ ഉടുപ്പുകൾ കണ്ടോ എന്തൊക്കെ നിറമാ പച്ച നിറത്തിലും നീല നിറത്തിലും അപ്പൂവിൻ്റെ ഉടുപ്പ് അമ്മുവിൻ്റെ ആണെങ്കിലോ റോസ് നിറത്തിലും പച്ച നിറത്തിലുമാണല്ലേ രണ്ടുപേരും കാലില് ഷൂസും സോക്സും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലേ ഇനി ടീച്ചറെ വേറൊരു ചിത്രം കാണിച്ചു തരട്ടെ തേ നോക്കിയേ ഇതിലും അപ്പുവും അമ്മുവും പന്ത് കളിക്കുകയാണല്ലേ എന്നാലേ ഈ ചിത്രത്തില് അവരുടെ പന്തിൻ്റെ നിറം എന്താ പറഞ്ഞേ ഉറക്ക പറഞ്ഞേ മഞ്ഞ നിറത്തിലാണല്ലേ അപ്പുവും അമ്മുവും ഈ ചിത്രത്തില് കളിക്കുന്ന പന്തിൻ്റെ നിറം എന്താണ് മഞ്ഞ നിറം ഇതിലാണെങ്കിലോ ചുവപ്പ് നിറത്തിലുള്ള പന്ത് വച്ചിട്ടാണ് അവർ കളിക്കുന്നത് ഈ ചിത്രത്തിലോ മഞ്ഞ നിറത്തിലാണല്ലേ ഈ പന്ത് കളിക്കുന്നത് കാണാനേ ചിത്രശലഭം വന്നിട്ടുണ്ടോ നമുക്ക് നോക്കിയാലോ യോ കാണാനില്ലേ അല്ലേ ചിത്രശലഭം എവിടെ പോയി തേൻ കുടിക്കാൻ പോയിട്ടുണ്ടാകും കണ്ടോ ഈ ചിത്രത്തില് അമ്മുവിൻ്റെ അപ്പൂവിൻ്റെയും പന്ത് കാണാനേ ചിത്രശലഭം വന്നിട്ടുണ്ട് എന്നാലോ ഇതിലോ ചിത്രശലഭത്തിന് കാണാനില്ലേ അല്ലേ പരുമായിരിക്കും നമുക്ക് നോക്കാം മരത്തിൻ്റെ ചുവട്ടിലാണെങ്കിലോ പശു ഉണ്ടോ ഇല്ല ഇല്ലേ നമ്മൾ ഈ ചിത്രത്തിൽ മരത്തിൻ്റെ ചുവട്ടിൽ പുള്ളി പശു വിശ്രമിക്കുന്നത് കണ്ടുവല്ലേ എന്നാലോ ഈ ചിത്രത്തിലോ മരത്തിൻ്റെ ചുവട്ടിൽ പശു ഉണ്ടോ ഇല്ലയല്ലേ മക്കളെ ദേ നിലത്ത് പൂക്കളുണ്ടോ ഉണ്ടല്ലേ ഒരെണ്ണം മഞ്ഞ നിറത്തിലുള്ള ഒരു പൂവ് നിലത്ത് വീണ് കിടപ്പുണ്ടല്ലേ എന്നാലോ നമ്മൾ ഈ ചിത്രത്തിലാണെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള മൂന്ന് പൂക്കൾ കണ്ടുവല്ലേ ഇതിലോ ഒരെണ്ണമേ ഉള്ളൂ ബാക്കി രണ്ടെണ്ണം കാറ്റത്ത് പറന്നു പോയിട്ടുണ്ടാകും അല്ലേ അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും ഉടുപ്പുകൾ കണ്ടാലോ അപ്പുവിൻ്റെ ഉടുപ്പ് പച്ച നിറത്തിലും നീല നിറത്തിലും തന്നെയാണല്ലേ ഈ ചിത്രത്തിലോ അതിലും അതുപോലെ തന്നെയാണ് പച്ച നിറത്തിലും നീല നിറത്തിലും തന്നെയാണ് അപ്പുവിൻ്റെ ഉടുപ്പ് ഇനി അമ്മുവിൻ്റെ ഉടുപ്പ് കണ്ടാലോ ദേ കണ്ടോ ഈ ചിത്രത്തിലെ മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലുമാണ് അമ്മുവിൻ്റെ ഉടുപ്പ് എന്നാലോ ഇതിൽ റോസും പച്ച നിറവുമാണല്ലേ ഇനി നമുക്കേ അവരുടെ കാലില് ഷൂസ് ഉണ്ടെന്ന് നോക്കിയാലോ ദേ രണ്ടു പേരും ഈ ചിത്രത്തിലും ഷൂസും സോക്സും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലേ ദേ ഈ ചിത്രത്തിലും അവരുടെ രണ്ടു പേരുടെ കാലിലും ഷൂസും സോക്സും ഒക്കെ ഉണ്ടല്ലേ ഇനിയേ അമ്മുവിൻ്റെ തലയിൽ പൂവുണ്ടോ എന്ന് രണ്ട് പൂക്കളുണ്ടല്ലേ എന്നാലേ ഈ ചിത്രത്തിൽ അമ്മു മഞ്ഞ നിറത്തിലുള്ള പൂക്കളാ വെച്ചിരിക്കുന്നത് ഈ ചിത്രത്തിലാണെങ്കിലോ നോക്കി കണ്ടോ വെള്ള നിറത്തിലുള്ള രണ്ട് പൂക്കളായിരുന്നു ഈ ചിത്രത്തിൽ ഇതിലാണെങ്കിലോ മഞ്ഞ നിറത്തിലുള്ള രണ്ട് പൂക്കളാണല്ലേ ഈ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടോ മക്കളെ ഒന്നും കൂടി നോക്കിയാലോ ഈ ചിത്രത്തിൽ പന്തിൻ്റെ നിറം ചുവപ്പ് ഇതിലാണെങ്കിലോ മഞ്ഞ നിറത്തിലുള്ള പന്താണല്ലേ ഇതിൽ ചിത്രശലഭം അവരുടെ കളി കാണാൻ വന്നിട്ടുണ്ടല്ലേ ഈ ചിത്രത്തിലോ ചിത്രശലഭത്തിന് കാണാനില്ല ഈ ചിത്രത്തില് മരത്തിന്റെ ചുവട്ടില് പുള്ളി പശു വിശ്രമിക്കുന്നുണ്ട് ഇതിലാണെങ്കിലോ മരത്തിന്റെ ചുവട്ടില് പശുവിന് കാണാനില്ല കണ്ടോ ഈ ചിത്രത്തില് മൂന്ന് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ നിലത്ത് വീണ് കിടക്കുന്നു ഇതിലാണെങ്കിലോ ഒരെണ്ണമേ ഉള്ളൂ അല്ലേ മഞ്ഞ നിറം തന്നെയാണ് അമ്മുവിൻ്റെ തലയിലാണെങ്കിലോ ഈ ചിത്രത്തിൽ രണ്ട് വെള്ള നിറത്തിലുള്ള പൂക്കൾ ഇതിലാണെങ്കിലോ മഞ്ഞ നിറത്തിലുള്ള രണ്ട് പൂക്കളാണ് ഇനി അമ്മുവിൻ്റെ ഉടുപ്പിന് വ്യത്യാസം അല്ലേ ഈ ചിത്രത്തിൽ റോസും പച്ചയും നിറം ഇതിലാണെങ്കിലോ മഞ്ഞയും ചുവപ്പുമാണല്ലേ ഇനിയോ അപ്പൂവിൻ്റെ ഉടുപ്പിന് മാറ്റം വന്നോ സാമ്യമുണ്ടല്ലേ രണ്ടു ചിത്രത്തിലും ഒരുപോലെ തന്നെയാണ് അപ്പുവിൻ്റെ ഉടുപ്പ് നീ കണ്ടോ രണ്ട് പച്ചയും നീലയും നിറം രണ്ട് ചിത്രത്തിലും മരങ്ങളുണ്ടല്ലോ നീ കണ്ടോ ഇതിലും മരം നിൽക്കുന്നു ഇതിലും മരം നിൽക്കുന്നു ഇനിയോ രണ്ടു പേരും കാലിൽ അഴുക്കൊന്നും വരാതിരിക്കാനായിട്ട് ഷൂസും സോക്സും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലേ ഈ ചിത്രത്തിലും അതുപോലെ തന്നെയല്ലേ മക്കളെ കണ്ടോ എല്ലാ പേരും എല്ലാവരും ഇതുപോലെ ഒരുപോലെ തോന്നിക്കുന്ന കുറേ ചിത്രങ്ങൾ ശേഖരിച്ച് അതിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് മുതിർന്നവർക്ക് കൊടുക്കണം കേട്ടോ ബൈ കുഞ്ഞുമക്കളെ പാട്ടും കഥയൊക്കെ കേട്ട് നല്ല രസത്തിരിക്കല്ലേ നമുക്കിന്ന് നമ്മുടെ കയ്യിലെ അഞ്ച് വിരലുകൾ കൊണ്ട് ഒരു കളി കളിച്ചാലോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ കളിക്കാം നോക്കൂ നമ്മുടെ അഞ്ച് വിരലിലാണ് അവർ കളിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അച്ഛൻ വിരലേ അഞ്ചു വിരലില്ലേതാണേതാണേതാണ് ഞാനൊന്നാമൺ ഞാനൊന്നാമൺ ആദ്യം കാണും പെരുവിരൽ 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 അമ്മ വിരലേ അഞ്ചുവിരലില്ലേതാണേതാണേതാണ് ഞാൻ രണ്ടാമൺ ഞാൻ രണ്ടാമൺ നിന്നെ ചൂണ്ടും വിരലാണ് 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 ചേട്ടൻ വിരലേ അഞ്ചു വിരലില്ലേ വിരലിൽ ഏതാണേതാണേതാണ് ഞാൻ മൂന്നാമൺ ഞാൻ മൂന്നാമൺ കൂട്ടത്തിൽ ഞാൻ വല്യോനാ കൂട്ടത്തിൽ ഞാൻ വല്യോനാ ചേച്ചി വിരലേ അഞ്ചു വിരലിൽ ഏതാണേതാണേതാണ് ഞാൻ നാലാമൺ ഞാൻ നാലാമൺ മോതിരമണിയും വിരലാണേ 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 ഉണ്ണി വീരലേ അഞ്ചു വിരലേ ഏതാണേതാണ് ഏതാണ് ഞാനഞ്ചാമൺ ഞാനഞ്ചാമൺ കൂട്ടത്തിൽ ഞാൻ കുഞ്ഞനാണ് 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 ചൂണ്ടുവീരൾ നാടുവീരൽ മോതിരവിരൾ ഉണ്ണിവീരൽ പേരുവീരൾ ചൂണ്ടുവീരൾ നാടുവീരൽ മോതിരവിരൽ ഉണ്ണിവീരൾ കേട്ടില്ല എൻ്റെ മക്കള് നമ്മുടെ വിരലുകളെ കുറിച്ചുള്ള പാട്ട് കേട്ടില്ലേ നമുക്കിനി ഓരോരുത്തരായിട്ട് വിളിക്കാമോ വന്നും കൂടെ അച്ഛൻ വിരലേ അഞ്ചു വിരലില്ലേതാണേതാണേതാണ് ഞാനൊന്നാമൺ ഞാനൊന്നാമൺ ആദ്യം കാണും പെരുവിരൽ 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 അമ്മ വിരലേ അഞ്ചു വിരലില്ലേതാണേതാണേതാണ് ഞാൻ രണ്ടാമൺ ഞാൻ രണ്ടാമൺ നിന്നെ ചൂണ്ടും വിരലാണ് നിന്നെ ചൂണ്ടും വിരലാണ് ചേട്ടൻ വിരലേ അഞ്ചു വിരലിൽ ഏതാണേതാണേതാണ് ഞാൻ മൂന്നാമൺ ഞാൻ മൂന്നാമൺ കൂട്ടത്തിൽ ഞാൻ വല്യോന 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 ചേച്ചി വിരലേ അഞ്ചു വിരലിൽ ഏതാണേതാണേതാണ് ഞാൻ നാലാമൺ ഞാൻ നാലാമൺ മോതിരമണിയും വിരലാണേ മോതിരമണിയും വിരലാണേ ഉണ്ണി വിരലേ അഞ്ചു വിരലിൽ ഏതാണേതാണേതാണ് ഞാൻ അഞ്ചാമൺ ഞാൻ അഞ്ചാമൺ കൂട്ടത്തിൽ ഞാൻ കുഞ്ഞനാണേ കൂട്ടത്തിൽ ഞാൻ കുഞ്ഞനാണ് കേട്ടില്ലേ നമുക്കിനെ ഒരുമിച്ച് ഒരിക്കൽ കൂടെ പാടിയല്ലാം അച്ഛൻ വിരലേ അഞ്ചു വിരലിൽ ഏതാണേതാണേതാണ് ഞാനൊന്നാമൺ ഞാൻ ഒന്നാമൺ ആദ്യം കാണും പെരുവിരൾ ആദ്യം കാണും പെരുവിരൾ ആദ്യം കാണും പെരുവിരൾ അമ്മ വിരലേ അഞ്ചുവിരലിൽ ഏതാണേതാണേതാണ് ഞാൻ രണ്ടാമൺ ഞാൻ രണ്ടാമൺ നിന്നെ ചുണ്ടും വിരലാണ് നിന്നെ ചുണ്ടും വിരലാണ് ചേട്ടൻ വിരലേ അഞ്ചു വിരലിൽ ഏതാണേതാണേതാണ് ഞാൻ മൂന്നാമൺ ഞാൻ മൂന്നാമൺ കൂട്ടത്തിൽ ഞാൻ വലിയോനാ കൂട്ടത്തിൽ ഞാൻ വലിയോനാ ചേച്ചി വിരലേ അഞ്ചു വിരലിൽ ഏതാണേതാണേതാണ് ഞാൻ നാലാമൺ ഞാൻ നാലാമൺ മോതിരമണിയും വിരലാണേ മോതിരമണിയും വിരലാണേ ഉണ്ണി വിരലേ അഞ്ചു വിരലിൽ ഏതാണേതാണ് ഏതാണ് ഞാൻ 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 കൂട്ടത്തിൽ കൂട്ടത്തിൽ കുഞ്ഞനാണേ കുഞ്ഞനാണേ പേരുവീരൽ ചൂണ്ടുവിരൽ നടുവിരൽ മോതിരവിരൽ ഉണ്ണിവിരൽ ഉണ്ണിവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ മോതിരവിരൽ ഉണ്ണിവീരൽ കണ്ടില്ലേ ഇത് ടീച്ചർ ഇത് ചെയ്തിരിക്കുന്ന കണ്ടോ വീട്ടില് അമ്മയോട് പറഞ്ഞ് കൈക്കൊരു കൈപ്പത്തിയൊക്കെ ഉണ്ടാക്കി നല്ല കുഞ്ഞു കണ്ട ചേച്ചി അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി കുഞ്ഞനുജൻ എന്നിവരെ വെച്ച് എല്ലാവരും ചേർന്ന് കൂട്ടുകാരൊത്തൊരു കളി കളിക്കണം കേട്ടോ മറന്നു പോകരുതേ മക്കളെല്ലാവരും ഈ വിരലിൽ ഉപയോഗിച്ചിട്ടുള്ള കളി കണ്ടില്ലേ കണ്ടില്ലേ വീട്ടിലെ അമ്മയോട് പറഞ്ഞ് കണ്ടോ ഇതുപോലത്തെ ഒരു കയ്യുറ ഉണ്ടാക്കി നമുക്കിഷ്ടപ്പെട്ട കണ്ടില്ലേ രൂപങ്ങൾ കൊടുത്ത് കൂട്ടുകാരൊത്ത് വീട്ടുകാരൊത്ത് ഈ കളി കളിക്കണം കേട്ടോ മറന്നു പോകരുതേ നാളെ ടീച്ചർ വരുമ്പോൾ പുതിയ ഒരു സൂത്രവുമായിട്ടാണ് കടന്നു വരുന്നത് അതിനെന്തൊക്കെ വേണോന്നറിയോ കളിമണ്ണോ കടയിൽ നിന്ന് വാങ്ങുന്ന ക്ലേയോ മാവോ അതിന്റെ ഏതെങ്കിലും ഒരു ഉരുള എൻ്റെ മക്കൾ കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ അമ്മമാരെ ഇതെടുക്കുവാൻ അവരെ സഹായിക്കണം കേട്ടോ ഞാനും എൻ്റെ ശരീരവും എന്ന തീമിനെ ആസ്പദമാക്കി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നാം ഇവിടെ കണ്ടത് കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ ലക്ഷ്യമാക്കി കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങളിൽ ഏത് തരം വികാസങ്ങളാണ് ഉളവാക്കിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യത്തെ പ്രവർത്തനം ഒരു ആംഗ്യപ്പാട്ടായിരുന്നു അധ്യാപിക കുഞ്ഞുങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് സ്വതന്ത്ര സംഭാഷണത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയും തുടർന്ന് ഇന്ദ്രിയ ധാരണ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു ടീച്ചറോടൊപ്പം കുഞ്ഞുങ്ങൾ ആംഗ്യപ്പാട്ട് പാടിക്കളിക്കുന്നതോടൊപ്പം അവർക്ക് ഉണർവ് അനുകരണാശീലം ആസ്വാദനശേഷി താളബോധം ഭാവന എന്നിവ വികസിക്കുന്നു രണ്ടാമത്തെ പ്രവർത്തനം സാമ്യ സാമ്യവ്യത്യാസമായിരുന്നു അധ്യാപിക രണ്ടു ചിത്രങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അവയിലെ സാമ്യവും വ്യത്യാസവും ടീച്ചർ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു ഇത് തരംതിരിച്ച് അറിയുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിവികാസം സാധ്യമാകുകയും ചിന്താശേഷി നിരീക്ഷണ പാഠവും എന്നിവ ഉണ്ടാകുകയും ചെയ്യുന്നു മൂന്നാമത്തെ പ്രവർത്തനം ഫിംഗർ പപ്പറ്റ് ആയിരുന്നു പപ്പറ്റ് ഷോ കുഞ്ഞുങ്ങൾക്ക് കൗതുകമുണർത്തുന്ന ഒരു പ്രവർത്തനമാണ് ഇങ്ങനെയുള്ള പപ്പറ്റ് ഷോകൾ കാണുന്നത് വഴി കുഞ്ഞുങ്ങളിൽ പദസമ്പത്ത് വർദ്ധിക്കുകയും കുഞ്ഞുങ്ങളിൽ ജിജ്ഞാസ കൗതുകം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു തന്നെത്താൻ അറിയാതെ കാര്യങ്ങൾ പഠിക്കുവാനും അവർക്ക് സാധിക്കുന്നു മാത്രമല്ല പപ്പറ്റ് ഷോയിലൂടെ നൽകുന്ന സന്ദേശങ്ങളും മൂല്യങ്ങളും കുഞ്ഞുങ്ങൾ നല്ലവണ്ണം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ഇന്നത്തെ പ്രവർത്തനം ഇവിടെ പൂർണ്ണമാകുന്നു അറിവുകൾ പകരുന്ന കൂടുതൽ പ്രവർത്തനങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം